എല്ലാത്തിനെയും വൃത്തിപേക്ഷിച്ച് കറക്റ്റ് ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരുണ തോന്നണേ അലിവു തോന്നണേ പാപിയാണു ഞാൻ ദാദാ പാപിയാണു ഞാൻ കരുണ അപ്പൊ മിന്റുവിന്റെ പ്രസംഗം ഉണ്ടാ. മിന്റു ഈ കുഞ്ഞിന്റെ ട്യൂമർ ആ കൊച്ചിനൊപ്പം ഗർഭത്തെ ശിശുവിനൊപ്പം വളരുകയാണ്. ശരീരം ചൂട് കയറിയിട്ടും വയറ് പെരുത്തിട്ടും കിടന്നുറങ്ങാൻ പറ്റണില്ല, വലത്തോടും തിരിയാൻ പറ്റണില്ല, ഇടത്തോട് തിരിയാൻ പറ്റുന്നില്ല, രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. പിന്നെ എന്ത് ചെയ്യും? ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി അടിവയറ്റിലെ കുരിശിട്ടുകൊണ്ടിരിക്കും. ഭർത്താവും ഭാര്യയും ഉടമ്പടി ജീവിതം നയിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ അടിവയറ്റിൽ കുരിശിട്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. കാര്യം വേറെ ഒന്നും ചെയ്യാൻ പറ്റണില്ല, കാര്യം ഒന്നും പറ്റിയിട്ടും കാര്യമില്ല. ഏറ്റവും വലിയ കാര്യമാണ് അവർ ചെയ്യണത്. അവസാനം നാട്ടിൽ വന്ന് പ്രസവിക്കുന്ന സമയത്തും ആ ഉടമ്പടി തൈലം വയറ്റിൽ കുരിശിടും. ദൈവം ചോദിച്ചില്ലേ, എന്താണ് എന്താണ് നിൻ്റെ കയ്യിലിരിക്കണത്? എന്താണ് കയ്യിലിരിക്കണത്? ഉടമ്പടി തൈലം. ദൈവമായിട്ട് ഉടമ്പടി ചെയ്തതിൻ്റെ അഭിഷേക തൈലമാണ്. ആൾക്കാർ നന്നായിട്ടാണ് വിളിക്കണത്. ഞാൻ വിളിക്കാത്ത കാര്യങ്ങൾ അനുഭവത്തിൽ വിളിക്കുന്നുണ്ട്. ഞാൻ ഉടമ്പടി തൈലം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ വിളിക്കണത് എന്താണ്? ഉടമ്പടി എടുത്തവർ അഭിഷേക തൈലം എന്നാണ് വിളിക്കണത്. ദൈവം എന്നെ അഭിഷേക തൈലം, എന്നെ അഭിഷേകം ചെയ്ത തൈലം, എൻ്റെ സൗഖ്യത്തിനായി, സമാധാനത്തിനായി, എൻ്റെ വിടുതലിനായി ദൈവം കൈനീട്ടി അഭിഷേകം ചെയ്ത തൈലം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. സാന്നിധ്യത്തിന്, സ്നേഹത്തിന് നന്ദി പറയുന്നു. അഭിഷേക തൈലം അല്ലെങ്കിൽ വ്യഞ്ചരിച്ച ഉടമ്പടി ഉപ്പ് പ്രയോഗിക്കും മുമ്പ് ദൈവം ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ്? ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 രാജാക്കന്മാർ 19:10. ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. 1 രാജാക്കന്മാർ 19:10. അപ്പം ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രീ റെക്വിസിറ്റ്, മുൻ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? തീക്ഷ്ണതയാണ്. ഒരു ഉടമ്പടി പ്രയോഗത്തിൽ വരണമെങ്കിൽ നമുക്കെന്തുണ്ടാകണം? തീക്ഷ്ണതയുണ്ടാകണം. എന്തിലെല്ലാം തീഷ്ണതയുണ്ടാകണം? വിശ്വാസത്തിൽ തീഷ്ണതയുണ്ടാകണം. ഇപ്പോൾ മിന്റുവിന് വിശ്വാസത്തിൽ തീഷ്ണതയാണ്, അലക്സ് തോമസിന് വിശ്വാസത്തിൽ തീഷ്ണതയാണ്. അതല്ലേ എന്തെല്ലാം ഈട. ഇപ്പോൾ മിന്റുവിൻ്റെ കാര്യം വ്യക്തമാണ്. അപ്പോൾ മിന്റു പ്രസവിച്ചു, അവസാനം സിസേറിയൻ എടുത്തു. സിസേറിയൻ കഴിഞ്ഞപ്പോൾ കൊച്ചിനെയും ട്യൂമറിനെയും കൂടി പുറത്തെടുത്തിരിക്കുകയാണ്. ഇനി എൻ്റെ വിറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ പകുതി തൂക്കം. കുട്ടിക്ക് 3 കിലോ ഉണ്ടെങ്കിൽ 1.5 കിലോ ട്യൂമറിനുണ്ട്. 1.5 ഈ ട്യൂമറെങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ ഈ കുഞ്ഞിൻ്റെ മുഴുവനും പവർ, ശക്തി, രക്തം, വിറ്റാമിൻ, മിനറൽസ് എല്ലാം ഇതിലൂടെ പോകും. എല്ലാം ഇതിലൂടെ പോകും. കാരണം നട്ടെല്ലാണ് ഇത് പിടിപ്പിച്ചിരിക്കണത്. ഇവരുടെ വിശ്വാസത്തിലാണ് ഇങ്ങനെ പിടിച്ച് നിൽക്കണത്. ഉടമ്പടി എടുത്തിട്ട് എങ്ങനെയാണ് ജീവിതത്തിൽ വരുന്ന യാഥാർത്ഥ്യങ്ങളെ, ഇതുകൊണ്ടാണ് ഇവളെ ഈ കുഞ്ഞിനെ വയറ്റി കൊടുത്തപ്പോൾ തന്നെ ഒത്തിരിയേറെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത്. ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നിനക്ക് ലഭിച്ചിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എ ഷോൾ ഷാൽ പീസ് ഇൻ യുവർ ഹാർട്ട് എന്നെന്താ പറഞ്ഞത്? മാതാവിനെ കുറിച്ച് പറഞ്ഞു, നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ദൈവത്തിൻ്റെ കുഞ്ഞാണ്, നിനക്ക് ലഭിക്കാൻ പോകുന്ന അടയാളം അനുഗ്രഹം ദൈവത്തിൻ്റെ തനത് അനുഗ്രഹമാണ്, അതുകൊണ്ട് തന്നെ നീ ക്ലേശങ്ങളിലൂടെ കടന്നു പോയിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതാ പ്രശ്നം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ദൈവത്തിൽ നമ്മളെല്ലാം എടുക്കണ പേയ്മെൻറ്റായിട്ട് എടുക്കണത്, പേയ്മെൻറ്റായിട്ട് കിടച്ചാൽ നമ്മൾ കാര്യം ഈ കൃപ മുഴുവനും ഉണ്ടായിരിക്കുന്നത് കർത്താവിൻ്റെ തിരുമരണത്തിൽ നിന്നാണെങ്കിൽ തീർച്ചയായിട്ടും പേയ്മെൻ്റ് ഇല്ലാത്ത ഒരു വിഷയമില്ല. ഓരോ അനുഗ്രഹങ്ങൾക്ക് അപ്പോൾ ആദ്യത്തെ കാലങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് ബ്ലെസ്സിങ് മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ ബ്ലെസ്സിങ് കിട്ടിയ ആൾക്കാർ അത് ഉപയോഗിച്ച് ചത്തും മലന്ന് പോകും, ചില കത്തിക്കും ചില കുഴിച്ചിടും, അത്രേ ഉള്ളൂ. പക്ഷേ നിത്യത എന്നുള്ള കോൺസെപ്റ്റിൻ്റെ അകത്ത് നീ അവകാശമായിട്ടുണ്ടെങ്കിൽ അത് പേയ്മെൻറ്റ് സീറ്റാണ്, അതിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഈ കുഞ്ഞിലൂടെ നീ നിത്യതയിലേക്കാണ് കർത്താവ് നിന്നെ വിളിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടി വരും, പ്രത്യാശ പ്രഖ്യാപിക്കേണ്ടി വരും, ദൈവസ്നേഹം തീഷ്ണതയാൽ ഇരട്ടിക്കേണ്ടി വരും. പ്രാർത്ഥിക്കുക, കർത്താവേ ദൈവസ്നേഹം തീഷ്ണതയാൽ ഇരട്ടിപ്പിക്കാൻ, വിശ്വാസത്തിൽ വളരുവാൻ, ഇരട്ടി തീഷ്ണതയോടെ ജീവിക്കുവാൻ, എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വരുന്ന എല്ലാ ദൈവിക പരിപാലനകളെയും വിഹിതമായി നിരീക്ഷിക്കുവാനും നിവർത്തിയാക്കുവാനും ആവശ്യമായ കൃപയാ നിറക്കണമേ, നിറക്കണമേ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന യേശുവേ, ആരാധനയിലൂടെ നമ്മുടെ ദൈവിക പുണ്യങ്ങൾ വർദ്ധിപ്പിക്കണമേ, സാക്ഷികളാക്കി ഉയർത്തണമേ. എൻ്റെ കൃപ നിനക്ക് മതി കർത്താവേ തിരുവചനം, എൻ്റെ കൃപ നിനക്ക് മതി കർത്താവേ തിരുവചനം, അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിടുന്നു, അനശ്വരമായ വചനമതേ അതിശയമായി നടത്തി, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചിലരുടെ ഉടമ്പടിക്ക് വരുന്നൊരു വിഷയം എന്താ അറിയാമോ? ഉടമ്പടിയുടെ ഇതിൻ്റെ രീതികളെ കുറിച്ച് ഒരു ഐഡിയ കാണത്തില്ല. ഇവർ പലരോടും ചോദിക്കും. അപ്പം ചിലർ പറയും പെട്ടെന്ന് തീരുവേ എന്ന് പറയും, ചിലർ പറയും അവിടെ ഭയങ്കര കഷ്ടപ്പാടാണ്, ഭയങ്കര ചൂടും നിൽക്കാൻ പോലും സ്ഥലമില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇവർ വിചാരിക്കും ഉടമ്പടി എടുക്കാമെന്ന് വിചാരിക്കും, ദൈവമേ എപ്പോൾ പോകാൻ പറ്റും, ഭർത്താവ് വീട്ടിൽ വരണമെന്ന് എത്ര, അല്ലെങ്കിൽ അയാൾ കർണ അടിച്ച് പോക്കുമെന്ന് പറയാം. അതാണ് പലരുടെയും പ്രശ്നം. അതാണല്ലേ കള്ളവണ്ടി കയറി പോന്നിരിക്കണേ, കള്ളവണ്ടി കയറി പോന്നിരിക്കുക. കള്ളവണ്ടി എന്ന് പറയുന്നത് കാശ് കൊടുക്കാൻ പോകുന്നതല്ല, അപ്പോൾ വീട്ടിൽ പറയാൻ പോകണത്. വീട്ടിൽ പറയാൻ പോകുന്ന ഒത്തിരി ആൾക്കാർ കള്ളവണ്ടി കയറി എന്നെ പോലെ. എന്നിട്ട് അവർ ഇവിടെ വന്നിട്ട് അവരുടെ കാലുറക്കത്തില്ല, കൊച്ചേ ഇപ്പത്തി രൂപ കൊച്ചേ ഇപ്പത്തി രൂപ കൊച്ചേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഉടമ്പടി അബോർഷനായി പോകും, വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം എന്താ, നിങ്ങൾ മനസ്സുകൊണ്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഉടമ്പടി ചെയ്തിരിക്കണേ. അപ്പം നിങ്ങളോട് പറഞ്ഞിരിക്കണത് കൊണ്ട് എഴുതിയിട്ടാൽ മതിയല്ല, ഇന്ത്യ നിങ്ങളുടെ പ്രധാനമന്ത്രിയാകാം ഉടമ്പടി എഴുതാൽ മതിയാണ്. ഇപ്പം തന്നെ പ്രധാനമന്ത്രി ഒരു ഇലക്ഷനും ഇല്ല, പ്രധാനമന്ത്രിയാകാം, MP ആകണം, കൊണ്ടേ ഉടമ്പടി എഴുതാൽ മതി എന്നായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കണത് നിങ്ങളോട്. ഇത് കുറച്ച് കച്ചും കൈയും ഉണ്ട് ഇതിനകത്ത്. അതാദ്യം ഇതിൻ്റെ ബിബ്ലിക്കലായിട്ടുള്ള ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞ കള്ളികൾ ഒത്തിരി പേരുണ്ട്. ഇന്നലെ ഒരു സാക്ഷി ഞാൻ വെളുപ്പിനിരുന്ന് വായിക്കരുന്ന്, എനിക്ക് വിസ്മയവും സന്തോഷവും ഭയവും ഉണ്ടായി. എന്താ കാര്യം? ഞാൻ സിൽവർ ഉടമ്പിളിൽ എത്തിയിരിക്കണമെന്ന്, അമ്മയുടെ കളറായ സിൽവർ ഗ്രേയിൽ ഞാൻ എത്തിയിരിക്കുന്നു, ഇതെൻ്റെ 4ാമത്തെ സാക്ഷ്യമാണെന്ന്. അവർക്ക് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയമുണ്ടായെന്ന് സിൽവർ ഗ്രേയിൽ എത്തിയപ്പോഴും. എന്താ ഭയം ഉണ്ടായത്? ഞാൻ അമ്മയുടെ കളറിലെത്തിയില്ലേ, ഇനി അമ്മയുടെ ജീവിതം ഞാൻ ജീവിക്കണ്ടേ? അതാണ് സംഭവം, അതാണ് ഉടമ്പടി എന്ന് പറയണത്. എനിക്ക് സിൽവർ ഗ്രേയിൽ എത്തിയപ്പോൾ വിസ്മയവും സന്തോഷവും അത്ഭുതവും ഭയവും തോന്നിയെന്നാണ്. കാര്യം അമ്മയുടെ കളറാണ്, നിങ്ങൾക്കറിയാം, സിൽവർ ഗ്രേ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. വൈറ്റ് കഴിഞ്ഞിട്ടാണ് സിൽവർ ഗ്രേ വരണത്. അതിനുള്ളിൽ അവർ 3 or 4 വട്ടം സാക്ഷ്യം പറയാൻ കയറി. ഉടമ്പടിയിലൂടെ എങ്ങനെ ഇടിച്ച് പൊളിച്ച് ജീവിച്ചു പോവുകയാണ്. സിൽവർ ഗ്രേയിൽ എത്തുമ്പോൾ 4 പ്രാവശ്യത്തെ തട്ടേ കയറി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടത്. അതേസമയം തന്നെ ഇപ്പോൾ അവർക്ക് ഭയമായി. എന്താ കാര്യം? ഞാൻ അമ്മയുടെ കളറിലെത്തി, ഇനി എൻ്റെ ജീവിതത്തിൻ്റെ കളറും അമ്മയുടെ ജീവിത രീതി ആയിരിക്കണമെന്ന്. അതെന്തൊരു തിരിച്ചറിവാണ്. അതാണ് ഭയം, ദൈവഭയം എന്ന് പറയണത്. ഇതിപ്പോൾ ഈ ഭയം വരാൻ വേണ്ടി സിൽവർ ഗ്രേയിൽ എത്തേണ്ട കാര്യമില്ല. ഭയം വരാൻ വേണ്ടി ആദ്യം ദൈവമായിട്ട് കൈ കൊടുക്കുമ്പോൾ തന്നെ ഭയം വന്നാൽ മതി. എന്നാൽ ഇടംപടി ഇങ്ങനെ കവളാസ് പൊട്ടണ പോലെ അങ്ങോട്ട് പൊട്ടും. എന്താ കാര്യം? നിനക്ക് ഭയമുണ്ടെന്നും അതനുസരിച്ച് നീ ദൈവം വചനം പാലിക്കുമെന്നും ദൈവത്തിന് അറിയാമെങ്കിൽ നീ ഉടമ്പടി പാലിക്കുന്ന മുമ്പതിന് ദൈവം അത് പാലിച്ചുകൊണ്ട് നിനക്ക് അനുഗ്രഹങ്ങളുടെ വർഷമായി ചൊരിയും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾക്ക് ദൈവം ദൈവസ്നേഹത്തോടെ പാലിക്കാനുള്ള കൃപ നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. പരമദിവ്യകാരണത്തിന് എന്തിനാ ആൾക്കാർ വെളുക്കോളും വയ്യോളും കിട്ടുന്ന സമയത്തെല്ലാം ഫ്രീ ടൈമിലെല്ലാം സാക്ഷ്യം കേൾക്കുന്നത്? ഓരോ സാക്ഷ്യവും നമ്മളെ ഉറപ്പിക്കും. എന്തിലുറപ്പിക്കും? വിശ്വാസത്തിൽ ഉറപ്പിക്കും. കാര്യം എന്ന് വെച്ചാൽ ഭൂമിയിലെ ഓരോ മനുഷ്യന്മാർ ഒരുക്കുന്ന നമ്മൾ മലയാളികൾ, ഞാൻ ചില സ്ഥലത്ത് ഓർക്കുവേ, എന്തോ ഒരു ഭാഗ്യമുള്ളവരാണ് മലയാളികൾ. കാര്യം ഹിന്ദിക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ആൾക്കാരെ കൊണ്ട് ഉടമ്പടി ചെയ്യിക്കണമെങ്കിൽ അവർ തർജ്ജിമ ചെയ്യിക്കും. ആസാംകാരും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒത്തിരി പേര് വരും. വന്നിട്ട് ഇവർക്കൊന്നും മനസ്സാവത്തില്ല. മലയാളികളുടെ ഇടയ്ക്ക് സംഭവിക്കുന്ന സംഭവമല്ലേ, ഇവർ ഹിന്ദിക്കാരെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ തർജ്ജിമ ചെയ്ത് മേടിപ്പിക്കും. എന്നാലും ഞാൻ ഓർക്കണേ, അവർക്ക് എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിലാകാനാണ്. അങ്ങനെ മനസ്സിലാകാനായാലും ആയില്ലെങ്കിലും അവർ ദൈവമായിട്ടൊരു കവനൻ്റ് ചെയ്യുകയാണെന്നുള്ളത് മനസ്സിലാകും അവർക്ക്. ഇപ്പം നമുക്ക് 16 ഭാഷ പത്രമുണ്ട്. ഏറ്റവും പുതിയ പത്രം ചെക്കോസ്ലോവാക്യയിലെ ചെക്ക് ലാംഗ്വേജിലാണ്. അപ്പോൾ ഈ മലയാളത്തിൽ സംഭവിച്ചൊരു കാര്യം ദൈവം ചെക്കോസ്ലോവാക്യയിലേക്ക് ട്രാൻസ്ഫർ എടുക്കുകയാണ്. അതിനി ലോകത്തിൻ്റെ എല്ലാ ഭാഷകളിലേക്ക് ഉടമ്പടി വരും. ഇപ്പോൾ കാനഡയിലെ ദിവസങ്ങളിൽ ജൂൺ മാസത്തിൽ ധ്യാനമുണ്ട്. അപ്പോൾ അവർ ഉടമ്പടി ധ്യാനം അവിടെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പാടാണ് ശരിക്കും. കൃപാസനത്തിൽ നടത്തുന്നതിനേക്കാൾ വേറെ സ്ഥലത്ത് നമ്മൾ നടത്തുമ്പോൾ പാടാണ്. അയർലൻഡിലെ ഉടമ്പടി ധ്യാനമാണ് നടത്തിയത്. അതിൻ്റെ ഗുണങ്ങൾ ഭയങ്കരമായിരിക്കും, പക്ഷേ നമുക്കത് പാടാണ്. നിങ്ങളത് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്ന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ധ്യാനങ്ങളെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പം എല്ലാ വിഷയങ്ങൾക്കും ദൈവം ഉടമ്പടി പ്രകാരം അതിനോട് ദൈവം റെസ്പോണ്ട് ചെയ്യുന്ന ദൈവത്തിന് നമ്മളുടെ വിഷയങ്ങളോടും കോസിനോടും റെസ്പോണ്ട് ചെയ്യാനുള്ള ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഒരു പ്രോജക്റ്റ് പ്ലാനാണ് ഈ ഉടമ്പടി എന്ന് പറയണത്. അതുകൊണ്ട് തന്നെ താത്വികവും ദൈവശാസ്ത്രപരവും ആയിട്ടുള്ള കാര്യങ്ങളെ കേൾക്കുമ്പോൾ വരണത് അച്ഛൻ്റെ ആദ്യവാഴ്ച പ്രസംഗങ്ങളിലാണ് അപ്ഡേഷൻസ് വരണത്. അപ്പോൾ അപ്ഡേഷൻസ് എപ്പോഴും കേട്ടോണ്ടിരിക്കണം നിങ്ങൾ. പണ്ട് 2 കൊല്ലം മുമ്പ് ഉടമ്പടി എടുത്തവരുടെക്ക് ഉള്ളതിനേക്കാൾ ഇരട്ടി അപ്ഡേഷൻസാണ് ഇന്നുള്ളത്. അപ്പോൾ ഈ സിൽവർ ഗ്രേയിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയണത് അവർ വർഷങ്ങളായിട്ട് ഉടമ്പടി ധ്യാനം കൂടുന്നതാണ്. അപ്പോൾ അവിടെ ആധ്യാത്മിക നിലവാരം അതനുസരിച്ച് ഉയർന്നിരിക്കും. നമുക്കിത് ഉടമ്പടി എക്സ്പ്ലോർ ആക്കാൻ വേണ്ടിയുള്ള ആത്മീയ ശക്തിയുടെ അതിൻ്റെ നോഹൗ ജ്ഞാനസൂത്രങ്ങൾ ഒക്കെ ഈ ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യണത്. അതുകൊണ്ട് ഈ അതുകൊണ്ടാണ് ധ്യാനത്തിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുകയും ആൾക്കാർക്ക് സൗഖ്യമുണ്ടാകുകയും ഒക്കെ ചെയ്യണത്. അത് ധ്യാനത്തിൻ്റെ ഇടയിൽ ഓരോപ്പം നിങ്ങൾ ഓരോ സാക്ഷ്യം നോക്കിയാൽ മനസ്സിലാകും. ധ്യാനത്തിൽ വരുന്ന ചിലപ്പോൾ ഒരു വിശ്വാസം ഇല്ലാതിരിക്കുന്നവരെ കുറിച്ചായിരിക്കും ചിലപ്പോൾ ദൈവം എന്തെങ്കിലും അടയാളം കാണിച്ച് ദർശനം പറയണത്. അതാണ് കാര്യം വെച്ചാൽ അവർ ഏത് രാജ്യത്തിലിരുന്നാലും ശരി അവിടെ വിഷയം ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണെന്നാണ്. അപ്പോൾ ഓരോ രാജ്യങ്ങളിലിരിക്കുന്ന ആൾക്കാർ പിന്നീട് നാട്ടിൽ വരുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഇത്രാം തീയതിയുള്ള ഉടമ്പടി ധ്യാനം കൂടിയപ്പോഴേ അച്ഛൻ ഞങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ആ ദിവസമാണ് എൻ്റെ ചെവി ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞ പോലെ ചെവിയുടെ ബാക്കിലുള്ള മുഴ അപ്രത്യക്ഷമായെന്ന്. ചുമ്മാ അപ്രത്യക്ഷമാകണേ, ആ പറയണ ഓൺലൈൻ ടൈമിന് അപ്രത്യക്ഷമാകും. അല്ലെങ്കിൽ ആ ധ്യാനം അവരെപ്പോഴാണ് കേൾക്കണത് അപ്പം അപ്രത്യക്ഷമാകും. അപ്പോൾ എന്താ അതറിയണം. ഇത് നമ്മൾക്ക് കൃപാസനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആൾക്കാരുടെ അനുഭവങ്ങളാണ് നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത്. ആൾക്കാർക്കുള്ള ദൈവാനുഭവങ്ങൾ. ഇപ്പോൾ കൃപാസനം ഇങ്ങനൊരു പുതിയ ദൈവിക പദ്ധതി ലോകത്ത് ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ ഇടയ്ക്ക് മനസ്സിലാകാതിരുന്ന ആൾക്കാരെല്ലാം കൃപാസനം തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ എന്തുമാത്രം എതിരഭിപ്രായങ്ങൾ വന്നു. അപ്പോൾ അന്ന് ഞാൻ ബിഷപ്പിനോട്, ബിഷപ്പ് എന്നെ വിളിച്ച്, രൂപതാ ബിഷപ്പ് രണ്ടുപേരും കൂടി എന്നെ വിളിച്ച് വാട്ട് ഹാപ്പനിങ് ദെയർ എന്ന്. ഞാൻ പറഞ്ഞു ഞാനൊരു ക്രൈസിസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. എനിക്ക് പോലും ഇതിൻ്റെ എല്ലാ കാര്യവും ദൈവം പറഞ്ഞു തന്നിട്ടില്ല. വെളിപാടിൻ്റെ പ്രോസസ്സിങ്ങിൽ ഇരിക്കേണ്ടത്. പക്ഷേ ഞങ്ങളിതിനെ പ്രാർത്ഥിച്ച് അതിജീവിക്കും. എന്താ കാര്യം? ഞങ്ങളുടെ കയ്യിലുള്ളത് അക്കണ്ട ജവന്മാരാണ്. 1000 മണി ജവന്മാരുടെ വലിയ പ്രകടശേഷിയുള്ള സംഭവമാണ്. 2000 മുതലൂടെ പ്രയോഗിക്കണത്. അപ്പോൾ ഇങ്ങനെ എന്ത് പൈശാചിക ശക്തിയാണെന്നാലും ഇതിനെ അതിജീവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ബിഷപ്പ്മാർക്ക് അത് മനസ്സിലായി. കഴിഞ്ഞ ദിവസം ഞാൻ പിതാവിനെ കാണാൻ യാത്ര ചെയ്തപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, പിതാവിനോട് ഞാൻ അന്ന് പറഞ്ഞില്ല, ഇപ്പം എങ്ങനെയുണ്ട് കറക്റ്റായില്ലേ കാര്യങ്ങൾ? എന്താണ് ഒരു ക്രൈസിസാണ്. പക്ഷേ ഇത് ഞങ്ങളാരും ക്രൈസിസ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ കടത്തിപ്പിടിക്കാൻ പോവില്ല. ഞങ്ങൾ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, എന്താ കാര്യം, ഇതിൻ്റെ അടിത്തറ അന്ന് ഞാൻ പ്രശ്നങ്ങളുണ്ടായ കാലത്ത് ഞാനൊരു അവസാനൊരു വാക്ക് ഞാൻ പറയണമല്ലോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ്? കൃപാസനത്തിൻ്റെ അടിത്തറ ആധ്യാത്മിക അനുഭവങ്ങൾ പ്രാപിച്ച ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. അവർ നിലനിൽക്കുന്ന കാലം കള്ളപ്രചരണങ്ങളിൽ നിങ്ങൾ ആരെ ഞങ്ങൾക്കെതിരെ നടത്തിയാലും അത് വില പോകത്തില്ല. ജനങ്ങളെ ദൈവത്തെ അനുഭവിച്ചിരിക്കേണ്ടതാണ് ആ ലക്ഷക്കണക്കിന് മനുഷ്യർ. അതുകൊണ്ട് തന്നെ ഇത് അനുഭവത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. അനുഭവത്തിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ സുശക്തമായ മാത്തമാറ്റിക്കൽ പ്രിസിഷനുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് ഉടമ്പടിയാണ്. ഞാനെന്താ നിങ്ങളോട് ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എടുത്തിരിക്കുന്ന കാര്യം എന്താണ്? മോശസിനോട് പറഞ്ഞില്ലേ, നിൻ്റെ കയ്യിലിരിക്കണത് എന്താണ്? നിനക്കെതിരെ നിൽക്കുന്നത് ആരാണ്? പറവോയാണ്. പറവോയി എന്നും നമ്മുടെ മുമ്പിൽ നിൽക്കും. ദാവീദിൻ്റെ മുമ്പിൽ എപ്പോഴും ഒരു ഗോലിയാത്ത് ഉണ്ടാകും. മോശസിൻ്റെ മുമ്പിൽ എപ്പോഴും ഒരു പറവയുണ്ടാകും. പക്ഷേ മോശസും ഏരിയയും മനസ്സിലാക്കണമെന്ന് ദൈവം അറിയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്? അപ്പോൾ മോശസ് പറഞ്ഞു, ഇതൊരു വടിയാണ്, അത് നിലത്തിടണം പറവോടെ മുമ്പിൽ. അപ്പോൾ ആ വടി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനത്താൽ നീ അത് പ്രയോഗിക്കുമ്പോൾ വടിയോടനെ പാമ്പായി മാറുമ്പോൾ മോശസിനെ ചാടി പിന്നോട്ട് മാറും. അപ്പോൾ മാന്ത്രികന്മാരും വന്നിച്ച് മാന്ത്രികം കാണിക്കും. കർത്താവ് എന്താ പറഞ്ഞത്? ഐ വിൽ ബി വിത്ത് യു അറ്റ് ദി ലാസ്റ്റ്. അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? അവസാനം വരെ നിങ്ങളുടെ വചനങ്ങളെ സ്ഥിരീകരിച്ചുകൊണ്ട്, അടയാളം കാണിച്ചുകൊണ്ട് എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ കൈയടിച്ച് ചുറ്റിക്കട്ടെ. സന്തോഷത്തോടെ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. അപ്പോൾ പ്രതി അടയാളം കാണിച്ചു. ശരിക്കും സിദ്ധന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഫറവോൻ്റെ രാജധാനിയിൽ അവർ കൊണ്ടുവന്ന്, മാന്ത്രികന്മാർ കൊണ്ടുവന്ന് വടിയിട്ടു. അവിടെ വടിയും പാമ്പായി. അപ്പം മോശസ് പേടിച്ചു പോയി. കാര്യം ഞാൻ കാണിച്ച പോലെ തന്നെ അവരും കാണിച്ചല്ലോ. പിന്നെ എന്തിനാണ് യഹോവയ്ക്ക് എന്താ പ്രാധാന്യം എന്ന് ചിന്തിക്കണം മുമ്പ് ഇടിമിന്നലെ പോലെ മോശസിൻ്റെ സർപ്പം മറ്റേ സർപ്പത്തെ വിഴുങ്ങാൻ തുടങ്ങി. എപ്പോഴും ദൈവം പറഞ്ഞിട്ടില്ലേ, ഞാൻ തുറന്ന വാതിൽ ആരും അടക്കുകയില്ല, ഞാൻ അടച്ച വാതിൽ തുറക്കുകയുമില്ല. അതായിരുന്നു അടയാളങ്ങളുടെ ശക്തി. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ്പടി ഉപ്പ് അല്ലെങ്കിൽ ഉടമ്പടി തൈലം അല്ലെങ്കിൽ ഉടമ്പടി കശുരുവൊക്കെ പ്രയോഗിക്കുമ്പോഴേ ഇപ്പോൾ എത്രയോ സാക്ഷ്യങ്ങളാണ്. അതായത് നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടി എപ്പോഴും വരണത് നോട്ട് ബൈ മെറിറ്റിൽ ഇത് വർക്ക് ചെയ്യത്തുള്ളത്. നമ്മുടെ മെറിറ്റ് കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഗ്രേസ് കൂടി കൂടി വരുന്നതിൻ്റെ അർത്ഥം സിമ്പിൾ മാത്തമാറ്റിക്സ് അല്ലേ. നമ്മളുടെ യോഗ്യത കുറഞ്ഞ് കുറഞ്ഞ് വരും. അപ്പം അതിൻ്റെ അർത്ഥം അപ്പോഴെന്താ അതിൻ്റെ അർത്ഥം എന്താണ്? നോട്ട് ബൈ മെറിറ്റ് നോട്ട് ബൈ ഗ്രേസ്. അപ്പം കൃപ കൂടിക്കൂടി വരുന്നതനുസരിച്ചാണ്. അപ്പോൾ അത് നീ അതിൻ്റെ പ്രൊവിഷൻ നീ മനസ്സിലാക്കണം. നിൻ്റെ യോഗ്യത കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ്. ചില പറയും നിലയം വിളിച്ചുകൊണ്ട് IELTS എഴുതി പുറത്ത് വരും. എല്ലാ മൊഴികളും പോളി എനിക്ക് തൊണ്ടേ പനിയുമായിരുന്നു, എനിക്ക് തൊണ്ട നീരുമായിരുന്നു, ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, എല്ലാം തീർന്നു, ഇനി ഞാൻ എഴുതണില്ല, അപ്പായോട് കാശ് ചോദിച്ചാൽ അപ്പ തരത്തില്ല, ഭർത്താവിനോട് ചോദിച്ചാൽ ഭർത്താവും തരത്തില്ല, ഞാൻ ഇനി എവിടെ പോകും, ഞാൻ ഇത്രയും നാൾ ഇതാണല്ലോ എഴുതിക്കൊണ്ടിരുന്നത്, ഇതും പോയല്ല എന്ന് പറഞ്ഞ് നിൻ്റെ മെറിറ്റ് എല്ലാം പോയി തിരിച്ചു വരികയാണ്. നീ നിൻ്റെ എല്ലാ യോഗ്യതയും പോയി. നിൻ്റെ എല്ലാ യോഗ്യതയും പോയി വരുമ്പോൾ ഒരു ഉടമ്പടിയിൽ ഒരു യോഗ്യത മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്താണ്? പല കാര്യങ്ങളും കർത്താവില്ലായിരുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഏലിയാ നീ ഇവിടെ എന്ത് ചെയ്യുന്നോ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ആദ്യം കൊടുങ്കാറ്റ് വരും. കൊടുങ്കാറ്റ് കർത്താവില്ല. അപ്പം അങ്ങനെ ഓരോ മന്ദമാരുതം വരും. മന്ദമാരിലെ കർത്താവില്ല. ടേക്ക് ദ വേർഡ് ഓഫ് അഗ്നി വരും. അഗ്നി കർത്താവില്ല. പലപ്പോഴും കർത്താവില്ല എന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അപ്പോഴും നമ്മൾ ഏലിയ സർവ് ചെയ്ത് പോകും. ഓരോ അനുഭവത്തിനും ദൈവം ഇല്ലാത്ത അനുഭവങ്ങളായിരിക്കും നമുക്ക് വരാൻ പോണത്. അത് ഉടമ്പടിയുടെ അല്ലെങ്കിൽ പ്രവാചകമായ ആധ്യാത്മികതയുടെ ഒരു നേച്ചറാണത്. ആദ്യകാലങ്ങളിൽ ഒന്നാം സ്റ്റെപ്പിലും രണ്ടാം സ്റ്റെപ്പിലും മൂന്നാം സ്റ്റെപ്പിലും ഒക്കെ ചിലപ്പോഴും ദൈവാനുഭവം കിട്ടാതെ വരുമ്പോഴും യു മസ്റ്റ് വെയിറ്റ്. എന്താ കാര്യം? ഇനിയൊരു നിശബ്ദത വരാൻ പോകുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് രാജാക്കന്മാർ 19:11. ആ വചന ഓക്കേ 11. ആ അവിടുന്ന് അരുളി ചെയ്തു കർത്താവ് കടന്നുപോയി. കർത്താവ് നീ മലയിൽ കയറി നിൽക്കുക. എന്താണ്? സീനായ മലമുകളിലെ, ഹൊറേബ് മലമുകളിലെ, കാർമൽ മലമുകളിലെ നീ എപ്പോഴും ഉടമ്പടി എടുക്കുമ്പോൾ നീ സാധാരണ നിലവാരത്തിൽ നിന്ന് ഉയർന്ന തലത്തിലേക്ക് നീ ലിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ പറഞ്ഞോളൂ. അവിടുന്ന് അരുളി ചെയ്തു കർത്താവ് കടന്നുപോയി. കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റുകഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്ന് അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു. ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പോൾ അഗ്നിയിലും കർത്താവ് ഉണ്ടായിരുന്നു, ഭൂകമ്പത്തിലും കർത്താവ് ഉണ്ടായിരുന്നു, കാറ്റിലും കർത്താവ് ഉണ്ടായിരുന്നു. പക്ഷെ നിശബ്ദമായപ്പോൾ കർത്താവിൻ്റെ സ്വരം ഏലിയ കേൾക്കും. ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ടായിരുന്നു, പക്ഷേ ഏലിയ കേട്ടില്ല എന്നുള്ളതാണ് വിഷയം. അപ്പം ദൈവത്തെ കേൾക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ദൈവത്തെ തന്നെ ഏതെങ്കിലും ഒരു കാലത്ത് അഗ്നിയും ഭൂകമ്പവും കാറ്റും അങ്ങനെ പല പല ദൈവാനുഭവങ്ങൾ പ്രതികൂലങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും നീ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും നിൻ്റെ ഉടമ്പടി ദിനചര്യകളിൽ നിന്നും സുവിശേഷ പ്രഘോഷങ്ങളിൽ നിന്നും സുവിശേഷ കൈമാറ്റങ്ങളിൽ നിന്നും രോഗി പരിചരണങ്ങളിൽ നിന്നും നീ ഒരിക്കലും മനസ്സ് മാറ്റരുത്. മനസ്സ് മാറ്റാതെ വരുമ്പോൾ ദൈവം തെളിഞ്ഞു വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരുടെയും ഒരു അനുഭവമാണ്. എല്ലാവരും വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ സാക്ഷ്യം പറഞ്ഞിട്ട് ഉള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. എന്താണ്? അവസാനം ഇപ്പോൾ മിന്റുവിൻ്റെ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊച്ചിനും ഗർഭസ്ഥ ശിശുവിനും ആ സാക്കിനും ഒരേ തന്നെ തൂക്കമാണ്. അല്ല, കൊച്ചിൻ്റെ പകുതി തൂക്കം സാക്കിനുണ്ട്. അപ്പോൾ സർവൈവ് ചെയ്യാനുള്ള സാധ്യതയൊന്നുമില്ല. അത്ര എത്ര കാറ്റിലൂടെയും കൊടുങ്കാറ്റിലൂടെയും അഗ്നിയിലൂടെയും മിൻറ്റു കടന്നുപോയി. ആ കടന്നു പോകുമ്പോഴൊക്കെ അവൾ വിചാരിക്കണത് എന്താണ്? കർത്താവില്ലെന്ന് നമുക്ക് തോന്നും, പക്ഷെ കർത്താവ് അവിടെ ഉണ്ട്. അതാ ബൈബിളിൻ്റെ ഒരു ഡിസ്കേസ്, ബ്ലെസ്സിങ് ഇൻ ഡിസ്കേസ് എന്ന് പറയണത്. കർത്താവില്ലെന്ന് തോന്നുന്ന ദുഃഖാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ബേസിക്കായിട്ട് കർത്താവ് അവിടെ ഉണ്ട്. പക്ഷേ കർത്താവില്ലെന്ന് തോന്നുമ്പോൾ തന്നെ അവിടെയുള്ള കർത്താവിനെ കാത്തിരിക്കാനുള്ള ഒരു ഏരിയയുടെ തീഷ്ണതയിലേക്കാണ് ഉടമ്പടിയിലൂടെ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ. അടയാളങ്ങൾ കാണാത്തപ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പം എന്ത് വിഷയം എന്ന് പറയുമ്പോൾ എന്ത് നമ്മൾ ചെയ്താലും ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള അർത്ഥം വ്യക്തമായിട്ട് നമ്മൾ അറിയണം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ കൂടാൻ പറ്റാത്തത്? എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എക്സ്പ്ലെയിൻ ടു ദം. അമ്മ എന്തോ അമ്മയുടെ ഒരു ഭക്തി പ്രസ്ഥാനം പോലെ എന്തോ ചെയ്യുന്നു എന്നല്ലാതെ നമ്മളവരെ ട്രെയിൻ ചെയ്തിട്ടില്ല. ഫസ്റ്റ് കാറ്റഗറിസം ടീച്ചർ ആരാണ്? അമ്മയാണ്, അല്ലേ? അല്ലേ? സെക്കൻഡ് കാറ്റഗറിസം ടീച്ചർ ആരാണ്? അപ്പനാണ്. മൂന്നാമത്തെ കാറ്റഗറിസം ടീച്ചറാണ് പള്ളിയിലച്ഛനും. ഈ പള്ളിയിലച്ഛനൊന്നും ഇല്ലാത്ത സമൂഹം കൃപാസനത്തിലില്ലേ? എന്തുമാത്രമാണ് അവിടെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ വളരണില്ലേ? എങ്ങനെ വളരണത്? അമ്മയുടെയും അപ്പൻ്റെയും അനുഭവം കണ്ടിട്ട് യേശു ആരാണെന്ന് ഇങ്ങോട്ട് ചോദിക്കും. അപ്പോഴേ യേശുവിനെക്കുറിച്ച് അവർ അങ്ങോട്ട് പറയുമ്പോഴേ യേശു അവർക്ക് അടയാളങ്ങളുടെ സമ്മിലിപ്യമാകുമ്പോൾ വൈകാരികമായ അനുഭവമാകും. ഉടമ്പടി എങ്ങനെ ദൈവത്തെ വൈകാരികമായി നിങ്ങൾക്ക് ബോധ്യം തരും? ഇമോഷണൽ കൺവിക്ഷൻ. ഐ ആം ആഫ്റ്റർ ദി ഇമോഷൻ, ബിൽഡിങ് ദ ഇമോഷണൽ കൺവിക്ഷൻ ത്രൂ ദിസ് കവനന്റ് പ്രയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ അർത്ഥം ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. പുറപ്പാട് 12:26. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം. ഇത് കർത്താവിന് അർപ്പിക്കുന്ന പെസഹ ബലിയാണ്. അവിടുന്ന് ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു. അപ്പോൾ ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു. ആരാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? നിങ്ങളുടെ മക്കൾ ദൈവത്തെ ആരാധിക്കണം. എന്ത് ചെയ്യണം? അർത്ഥം അറിയണം. അർത്ഥം ആരാ പറഞ്ഞു കൊടുക്കേണ്ടത്? പള്ളിയിൽ നിന്നല്ല, അപ്പനും അമ്മയാ പറഞ്ഞു കൊടുക്കേണ്ടത്. ചോദ്യം ചോദ്യം തന്നെ ആരോടാണ്? ഇതിൻ്റെ അപ്പനോടും അമ്മയോടുമാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കണം മക്കൾ. അവർ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്നവ ചെയ്യുന്നുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥങ്ങൾ പറയണം. ഇപ്പോൾ ഉടമ്പടിയിൽ നീലത്തിരിയുണ്ട്. എന്താ കാര്യം? നീല എന്താണ്? ആകാശത്തിൻ്റെ നിറമാണ്. ആകാശം എന്താണ്? ബൈബിൾ ജ്ഞാനത്തിൽ ആകാശം ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആകാശവും ഭൂമിയും നിൻ്റേതാകുന്നുവെന്ന് നമ്മൾ സങ്കീർത്തത വായിക്കുന്നുണ്ട്. ആ നീല തുണി തന്നെയാണ് വാഗ്ദാന പേടകത്തിലെ 24 മണിക്കൂറും അവരെ പുതപ്പിച്ചിരിക്കുന്നത്. ദൈവത്താൽ പുതപ്പിക്കപ്പെട്ട പേടകമാണ് വാഗ്ദാന പേടകം. എന്താ കാര്യം? നീല ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. മോസസിനോട് കളർ പറഞ്ഞുകൊണ്ട് നീ വിരി സമാഗമ കൂടാരത്തിൻ്റെ വിരികൾ തുന്നുമ്പോൾ നീല നൂല് ഉപയോഗിക്കണമെന്ന്. എന്താണ്? ദൈവസാന്നിധ്യമാണ്. നമ്മൾ നീല തിരി കത്തിക്കുമ്പോഴേ മാതാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുകയും മുല്ലപ്പൂവിൻ്റെ കാര്യം പറയാത്ത ഏതെങ്കിലും സാക്ഷ്യങ്ങളുണ്ടാകും. അമ്മ സാന്നിധ്യം എന്ന് പറയണത് ഉടമ്പടിയുടെ ഒരു പ്രധാന. ഉടമ്പടി വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അമ്മയുടെ സാന്നിധ്യം മസ്റ്റായിട്ട് നിങ്ങൾ അനുഭവിക്കും. ആ സാന്നിധ്യത്തിൻ്റെ കളറാണ് നീലയായിട്ട് വരണത്. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ തിരിയും കത്തിക്കുമ്പോൾ, നീലത്തിരി കത്തിക്കുമ്പോഴും ആ പച്ചത്തിരി കത്തിക്കുമ്പോഴും അതിൻ്റെ അർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രത്യാശയും വിശ്വാസവും, നീലയിൽ വിശ്വാസവും പച്ചയിൽ പ്രത്യാശയുമാണ് നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഉടമ്പടി പ്രാർത്ഥന മുന്നോട്ട് പോണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ അർത്ഥവത്തായി ഉടമ്പടി അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യത്തെ സംലഭ്യമാക്കി ഉടമ്പടിയിലൂടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇപ്പൊ കത്തോലിക്കയുടെ പള്ളികളിലെല്ലാം നോക്കിയേ, അല്ലെങ്കിൽ യാക്കോബൈസിൻ്റെയും ഓർത്തഡോക്സിൻ്റെ പള്ളികൾ നോക്കിയേ, ഉടമ്പടി എടുത്ത ആൾക്കാർ ഇന്ന് വരെ പള്ളി കാണാത്ത ആൾക്കാരെ അവിടുത്തെ വികാരച്ചന്മാർ കാണുന്നുണ്ട്. ഇന്ന് വരെ പള്ളി കാണാത്ത ആൾക്കാരെ വികാരച്ചന്മാർ കാണുമ്പോൾ ചേട്ടാ ഇത്രയും നാളെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ചേട്ടാ അബദ്ധം പറ്റിപ്പോയി, ഇപ്പോൾ എങ്ങനെ വന്നു, ഇപ്പോൾ ഉടമ്പടി എടുത്തെന്ന് പറയാം. അതാണ് സംഭവം. എത്രയോ മനുഷ്യർ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ബൗദ്ധികമായ ഔന്നത്യം കൊണ്ടും വിദ്യാഭ്യാസത്തിൻ്റെ മേൽക്കോയ്മ കൊണ്ടും പള്ളിയിൽ വന്നാൽ മുട്ടയെപ്പോലെ നിൽക്കാതെ നിൽക്കുക, കുർബാന എഴുന്നള്ളിക്കുമ്പോഴും നിൽക്കുക മാത്രം ചെയ്യുന്നവർ നമുക്ക് പള്ളി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവരെ എളിമ പഠിച്ചു പോയി. കർത്താവ് ഉയർന്നു വരുമ്പോൾ അവർക്കറിയാം ആരാണ് ഉയർന്നു വരണമെന്ന്. ഇപ്പോൾ അവർ മുട്ടയിൽ നിൽക്കും. അവർ തന്നെയാണ് ഓട്ടോറിക്ഷക്കാർക്ക് പത്രം കൊടുക്കുന്നത്, കൃപാസന പത്രം. അപ്പോൾ ഓട്ടോറിക്ഷക്കാർ ചോദിക്കും, ചേച്ചി ഇത്രയും പഠിച്ചിട്ട് പോലും ഇത്രയും വിട്ടിത്തരം കാണിക്കണേ എന്താണ്? അപ്പോൾ ചേച്ചി തിരിച്ചു പറയും, ഈ വിട്ടിത്തരം നിനക്ക് ഈ അനുഭവം ഉണ്ടാകുമ്പോൾ മാറിക്കൊള്ളുമെന്ന് പറയും. ആരാണ്? നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വിട്ടിത്തരവില്ലേ, അത് എൻ്റെ അനുഭവം, ദൈവത്തിൻ്റെ അനുഭവം നിനക്കുണ്ടാകുമ്പോൾ അത് മാറും. അപ്പോൾ അത് വീണ്ടും അവരത് കൊടുത്തുകൊണ്ടേയിരിക്കും. എന്താ കാര്യം? പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ശക്തിയാണ്. അതിൻ്റെ അത്രയും ശക്തി വേറെ എന്തിനുണ്ടെന്നും എനിക്കറിയാൻ പാടില്ല. എനിക്കത് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ 2 പോയിൻ്റ് കൂടുതലാണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അച്ഛൻ എന്താ അങ്ങനെ പറയണത്? അങ്ങനെ പറയാൻ കാരണം, ക്രിസ്തുവിനെ അറിയാതെ നമ്മുടെ രോഗി അവൻ്റെ വചനം കേൾക്കുക. അപ്പോൾ ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിക്കുമെന്ന് പറയണത് ആരാണ്? ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ അറിയിക്കണത് ആരാണ്? പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയാണ്. അറിഞ്ഞു കഴിയുമ്പോഴാണ് അവൻ പറഞ്ഞ വാക്കുകൾ പാലിക്കണത് നമ്മളെ. അതുകൊണ്ട് എപ്പോഴും രോഗികളെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ 2 പോയിൻ്റ് കൂടുതലായിരിക്കും പത്രത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. കാര്യം എന്താ? നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് ഇപ്പോൾ 5 മണിക്കും 4 മണിക്കും ഇവിടെ ആൾക്കാർ വെളുപ്പിനെ ക്യൂ നിൽക്കുന്നുണ്ടാകും പത്രത്തിന്. അവർ വിശ്വാസ പ്രമാണത്തിലേക്കൊണ്ടാണ് നിൽക്കണത്. അവരത് ചെയ്തിട്ടും കൊടുക്കുന്നത് വരെ ഈ വിശ്വാസ പ്രമാണത്തിന് അവരെ ചുണ്ടനങ്ങാതെ, അവർ വിശ്വാസ പ്രമാണം തെറ്റിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ കൈമാറുന്നുള്ള ബോധ്യം അവർക്കുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അതിതിഷ്ഠതയോടെ വിശ്വാസം കൈമാറാനും ജനങ്ങളിലെ സമാധാനവും സ്വസ്ഥതയും സൗഖ്യവും ധൈര്യവും ആത്മവിശ്വാസവും നിറയാനും എന്നെ സ്വർഗത്തിന്റെ ഉപകരണമാക്കണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യോടെ രക്ഷണ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ.